BJP യുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ആയിരുന്ന ഗോവയുടെ മുൻ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക് കരൺ ഥാപ്പർക്ക് നൽകിയ അഭിമുഖത്തിൽ ആ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. തന്റെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ള ആമുഖത്തോടു കൂടി തന്നെയാണ് 2019 ഫെബ്രുവരിയിൽ ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം കേന്ദ്ര സർക്കാരിൻ്റെ കൊടിയ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നത്. ആ ഭീകരാക്രമണം നടന്ന് പരിക്കേറ്റ ജവാന്മാരെ കൊണ്ടുപോകുന്നതിനായി ഒരു എയർക്രാഫ്റ്റ് ചോദിച്ചപ്പോൾ പോലും തരാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറായില്ല എന്നാണ് സത്യപാൽ മാലിക് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് കോർബറ്റ് നാഷണൽ പാർക്കിലായിരുന്നു. അവിടെ നിന്ന് അന്ന് കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു അത്രേ. വിളിച്ചപ്പോൾ പ്രധാനമന്ത്രിയോട് അതിഗൗരവമുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിനും ഇന്റലിജൻസിനും പറ്റിയ വലിയ പിഴവാണ് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് സത്യപാൽ മാലിക് പറഞ്ഞപ്പോൾ അതൊക്കെ ശരി സമ്മതിച്ചു, പക്ഷേ ഇതാരോടും ഇനി പറയരുത് എന്ന് സത്യപാൽ മാലിക്കിനോട് മോദി പറഞ്ഞത്രേ. അന്ന് ബി ജെ പിക്ക് വിധേയനായി നിൽക്കുന്ന ഒരാളായിരുന്നു സത്യപാൽ മാലിക് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം മോദിയും അതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദോവലും സത്യപാൽ മാലിക്കിനോട് പറഞ്ഞത് സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി സുരക്ഷാ വീഴ്ചയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തിൻ്റെയും ഒന്നും കഥകൾ ആരോടും പറയാൻ നിൽക്കണ്ട എന്നാണ്. ഒന്ന് ഓർത്തു നോക്കൂ, എന്നിട്ട് ആ ജവാന്മാരുടെ ജീവൻ വച്ചാണ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാജ്യമൊട്ടാകെ ദേശീയത എന്ന് പറയുന്ന വികാരം ആളിക്കത്തിച്ചത്. ശരിക്കും നമ്മുടെ വീഴ്ച, നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പരാജയം, നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, 10-15 ദിവസം വൻ ആയുധ ശേഖരവുമായി തീവ്രവാദികൾക്ക് നമ്മുടെ മണ്ണിൽ കറങ്ങി നടക്കാൻ സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും പരാജയമല്ലേ എന്നാണ് സത്യപാൽ മാലിക് ചോദിക്കുന്നത്. ഇതുതന്നെയാണ് അന്ന് ഈ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ രാജ്യം ചോദിച്ചതും. അങ്ങനെ ചോദിച്ചവരെ ഒക്കെ രാജ്യദ്രോഹികളാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ബി ജെ പിയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിരുന്ന കശ്മീർ വിഭജനത്തിന് മുമ്പ് വരെ ആ കശ്മീരിൻ്റെ ഗവർണറായിരുന്നയാളാണ് പറയുന്നത് ഗുരുതരമായ കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ആക്രമണമായിരുന്നു പുൽവാമയിൽ അരങ്ങേറിയത് എന്ന്. അതിൻ്റെ പേരിൽ എന്തെല്ലാം മുതലെടുപ്പുകളാണ് ഇവർ നടത്തിയത്. ആ ജവാന്മാരുടെ ആത്മാക്കൾ സഹിക്കില്ല, അവരുടെ കുടുംബാംഗങ്ങൾ പൊറുക്കില്ല ഇമാതിരി നാറിയ രാഷ്ട്രീയം കളിക്കുന്നതിന്. ഇത് മാത്രമല്ല, കരൺ ഥാപ്പർക്ക് നൽകിയ അഭിമുഖത്തിൽ കൽരാജ് മിശ്ര സത്യപാൽ മാലിക് പറയുന്നത് വളരെ ഗൗരവമുള്ള മറ്റൊരാരോപണമുണ്ട്. ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിൻ്റെ സൂത്രധാരനായി നിലകൊള്ളുന്ന, ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള റാം മാധവ് ഈ സത്യപാൽ മാലിക്കിനെ കശ്മീർ ഗവർണറായിരിക്കുന്ന സമയത്ത് സമീപിച്ച് ചില ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളും റിലയൻസിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയും കശ്മീരിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു അത്രേ. വെളുപ്പാങ്കല 7 മണിക്ക് വീട്ടിൽ വന്ന് ഈ റാം മാധവ് നിർബന്ധിക്കുകയായിരുന്നുവെന്ന്. 300 കോടി രൂപ കമ്മീഷനായി സത്യപാൽ മാലിക്കിന് ലഭിക്കും എന്നുള്ള വാഗ്ദാനവും ഈ ആർ എസ് എസ് നേതാക്കന്മാർ നൽകി അത്രേ. നോക്കൂ, ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് കശ്മീരിൻ്റെ ഗവർണറായിരിക്കുന്നയാൾ അയാളെ ആർ എസ് എസിൻ്റെ ഒരു മുതിർന്ന നേതാവ്, ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പാലമായി പ്രവർത്തിക്കുന്ന നേതാവ് തന്നെ നേരിട്ട് സമീപിച്ച് അവർക്ക് ഇഷ്ടമുള്ള ചില ആളുകൾക്കളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറയുന്നു, റിലയൻസിൻ്റെയും ചില ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളും. എന്നിട്ട് 300 കോടി രൂപ കമ്മീഷൻ ലഭിക്കുമെന്ന് പ്രലോഭനം നൽകുന്നു. അതുകൊണ്ടാണ് സത്യപാൽ മാലിക് പറയുന്നത് നരേന്ദ്രമോദി അഴിമതിക്ക് കുടപിടിച്ചു കൊടുക്കുന്നയാളാണ് എന്നുള്ളത്, അയാൾ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നയാളല്ല എന്നുള്ളത്. അതിന് നിരവധി ഉദാഹരണങ്ങളും കരൺ ഥാപ്പറുമായുള്ള അഭിമുഖത്തിൽ സത്യപാൽ മാലിക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ.